പുതുപ്പള്ളി പള്ളി വിശ്രമം ശീലമില്ലാതിരുന്ന നേതാവിൻ്റെ നിത്യവിശ്രമ സ്ഥലത്തേക്ക് ആൾക്കൂട്ടത്തിൻ്റെ അനന്ത പ്രവാഹം. ജൂലൈ 18, 4:25 ബാംഗ്ലൂരിൽ വെച്ചായിരുന്നു ഉമ്മൻചാണ്ടിയുടെ വിയോഗം. ഏറെ നാളായി ക്യാൻസർ രോഗത്തിന് ചികിത്സയിലായിരുന്നു. പ്രിയ നേതാവിൻ്റെ വിശ്രമ സ്ഥലത്തേക്ക് ഒരു നോക്ക് കാണാനെത്തിയവർ പുതുപ്പള്ളി സെയിൻറ് ജോർജ് ഓർത്തഡോക്സ് വലിയ പള്ളിയിലെ പ്രത്യേക കബറിടത്തിൽ പൂക്കൾ സമർപ്പിച്ച് വിടചൊല്ലുന്ന അപൂർവ കാഴ്ച. പുതുപ്പള്ളി പള്ളിയിൽ നിന്നും പൊന്നിൻ കുരിശ് കൊണ്ടുവന്ന് കാരോട്ട് വള്ളക്കാലിലെ വീടിന്റെ നടുമുറിയിലെ കിടക്കയിൽ വെള്ള വിരിച്ച് തലയ്ക്കല പൊന്നിൻ കുരിശ് വെച്ച് വിളക്കും തെളിച്ച് അതിനോട് ചേർന്ന് ചിരിച്ചുകൊണ്ട് ഉമ്മൻചാണ്ടിയുടെ ചിത്രം. ഇവിടെയായിരുന്നു സംസ്കാര ശുശ്രൂഷകൾ നടന്നത്. ഒരുപക്ഷെ കേരള സമൂഹം കണ്ട ഏറ്റവും വലിയ അന്ത്യവിലാപയാത്ര. ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം വഹിച്ചുകൊണ്ട് പുതുപ്പള്ളിയിലേക്ക് എത്താൻ ഏകദേശം 30 മണിക്കൂറിലേറെ സമയമെടുത്തു. വാഹനത്തിൽ ഇരുവശവുമായി തടിച്ചുകൂടിയ ജനസമൂഹം. ഒപ്പം നിന്നവരും എതിർത്തവരും ആ അനുകമ്പയുടെ സ്പർശമറിഞ്ഞവരുമൊക്കെ ഈ ആൾക്കൂട്ടത്തിലുണ്ടായിരുന്നു. ആയിരത്തി 1970 മുതൽ തുടർച്ചയായി 53 വർഷം ഏകദേശം 12 തവണ പുതുപ്പള്ളി MLA ആയി. കൂടുതൽ കാലം നിയമസഭാ സാമാജികനായി എന്ന റെക്കോർഡ് ഉമ്മൻചാണ്ടിയുടെ പേരിലാണ്. കേരളത്തിന്റെ 10-ാമത്തെ മുഖ്യമന്ത്രിയും. ആൾക്കൂട്ടത്തെ ഊർജമാക്കി 6 പതിറ്റാണ്ട് കേരള രാഷ്ട്രീയത്തിൽ നിറഞ്ഞുനിന്ന നേതാവിന് ജനക്കൂട്ടം നൽകിയത് അതിവൈകാരികമായ വിട. 1943 ഒക്ടോബർ 31 പുതുപ്പള്ളി കരോട്ട് വള്ളക്കാലിൽ KO ചാണ്ടിയുടെയും ബേബിയുടെയും മകനായി ജനിച്ച ഉമ്മൻചാണ്ടി ട്രാവൻകൂർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ അംഗമായ മുത്തച്ഛന്റെ പാത പിന്തുടർന്നാണ് രാഷ്ട്രീയത്തിലെത്തിയത്. പുതുപ്പള്ളി എന്ന നാട് ഉമ്മൻചാണ്ടിയുടെ വികാരമായിരുന്നെങ്കിൽ പുതുപ്പള്ളി പള്ളി എക്കാലവും ഉമ്മൻചാണ്ടിക്ക് പ്രിയപ്പെട്ടതായിരുന്നു. ലോകത്തെവിടെയാണെങ്കിലും ഞായറാഴ്ച പുലർച്ചെ പുതുപ്പള്ളി പള്ളിയിൽ കുർബാനയ്ക്കെത്തണമെന്നായിരുന്നു ശീലം. ദേവാലയത്തിലെത്തുമ്പോൾ ഉമ്മൻചാണ്ടിക്ക് മുഖ്യമന്ത്രിയുടെയോ MLA യുടെയോ ഒരു രാഷ്ട്രീയക്കാരൻ്റെയോ മേൽവിലാസമില്ലായിരുന്നു. തീർത്തും ഒരു പുതുപ്പള്ളിക്കാരൻ. സാറ് എന്ന് പറഞ്ഞാൽ പുതുപ്പള്ളിക്കാർക്ക് ഒരു ജീവനാഡിയായിരുന്നു. അതുപോലെ തന്നെ ഒരു പരാതി കൊണ്ട് കൊടുത്തു കഴിഞ്ഞാൽ എത്ര രാത്രിയായാലും അത് ഉറക്കളയിച്ചിരുന്ന് ആ പരാതിയിൽ ഏർപ്പ് കൽപ്പിക്കുന്ന ഒരു വ്യക്തിയാണ് ഉമ്മൻചാണ്ടി സാർ. ഉമ്മൻചാണ്ടി സാറിന് എനിക്ക് അറിയാവുന്നിടത്തോളം ഉമ്മൻചാണ്ടി സാർ നല്ലൊരു മനുഷ്യനും മനുഷ്യ സ്നേഹിയുമാണ്. കാരണം 2014 ഇതുപോലെ ഒരു ജനസമ്പർക്ക പരിപാടി ഉണ്ടായിരുന്നു. അതിൽ അന്ന് എനിക്ക് വണ്ടിയൊന്നുമില്ല.
അന്ന് ആ ജനസമ്പർക്ക പരിപാടിയിൽ ഞാൻ പോയിരുന്നു. പോയപ്പം ഉമ്മൻചാണ്ടി സാറും ഉണ്ടവിടെ. അന്ന് മുഖ്യമന്ത്രിയാണ് ഉമ്മൻചാണ്ടി സാറ്. ഉമ്മൻചാണ്ടി സാറ് എന്നെ അടുത്തോട്ട് വിളിച്ചു, വാ മക്കളെ വാ എന്ന് പറഞ്ഞു. ആദ്യം ഒന്ന് മടിച്ച് ഞാൻ ചെല്ലാൻ, കാരണം മുഖ്യമന്ത്രിയല്ലേ. അപ്പം രണ്ട് കസേര അടുത്തിടാൻ പറഞ്ഞു, ഇട്ടു. ഉമ്മൻചാണ്ടി സാറ് അതിലിരുന്നു, ഞാൻ താഴെ ഇരുന്നു. താഴെ ഇരുന്നപ്പം സാറ് പറഞ്ഞു, എന്താ ഇത്, മുകളിത്തര ഇരി എൻ്റെ കൂടെ ഇരി. അപ്പം ഞാൻ പറഞ്ഞു, വേണ്ട സാറേ, സാറാരാ ഞാനാരാ, സാറിൻ്റെ അടുക്ക എന്താ പറയുക ഒരു ഭിക്ഷയായിരിക്കാൻ വന്ന ഒരുത്തനാണ്. സാറ് സ്റ്റേറ്റിനും മുഖ്യമന്ത്രിയാണ്, എനിക്ക് യാതൊരു വേദതിരിവില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ മനുഷ്യനാണ്, എനിക്ക് യാതൊരു വേദതിരിവില്ല, അതുകൊണ്ട് വാ ഇരിക്കാൻ പോകും. രണ്ടും കൽപ്പിച്ച് സാറിൻ്റെ കൂടെ ഇരുന്ന് എന്താ മക്കളെ എന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞു, സാറേ എനിക്ക് വേറെ ഒന്നും വേണ്ട, ഒരു വണ്ടി എങ്ങനെയും സഹായിച്ചതാണ്. അടുത്ത് തന്നെ പി എ ഉണ്ടായിരുന്നു. പി എ വിളിച്ച് കാര്യം പറഞ്ഞു, ഈ മോന് വേണ്ട സഹായങ്ങളൊക്കെ ചെയ്തു കൊടുത്തു. അപ്പം തന്നെ പി എ വിളിച്ചുകൊണ്ട് പോയി, അപേക്ഷ അഡ്രസ്സ് എല്ലാം കൊടുത്തു. ഞാൻ വീട്ടിൽ ചെല്ലുന്നതിന് മുമ്പ് എൻ്റെ വണ്ടി വീട്ടിൽ വന്നു. അതാണ് സത്യം, അതാണ് ഉമ്മൻചാണ്ടി സാറെന്ന് പറഞ്ഞാൽ ഈ പുതുപ്പള്ളിക്കാർക്ക് ഏറ്റവും വലിയ കാണപ്പെട്ടൊരു ദൈവമാണ് ഉമ്മൻചാണ്ടി സാറ്. ഉമ്മൻചാണ്ടി സാറൊരു വാക്ക് പറഞ്ഞാൽ അത് വാക്കായി. മനുഷ്യനെ മനുഷ്യനായി കാണുവാൻ നമ്മെ പഠിപ്പിച്ച പ്രിയ നേതാവിന്, പുതുപ്പള്ളിയുടെ കാണപ്പെട്ട പുണ്യാളന് ബിഗ് ബാൻഡ് ആരാധ്യപൂർവം സമർപ്പിക്കുന്നു. പുതുപ്പള്ളിയിലെ പുണ്യാളൻ. മനുഷ്യനിൽ ഈശ്വരാംശം നിറയുക എന്നത് ലോകത്തിൽ 1000-ൽ ഒരുവർക്കും മാത്രം ഈശ്വരൻ നൽകുന്ന ഒരു വരദാനമാണ്. ആ വരദാനം ഉമ്മൻചാണ്ടി എന്ന മനുഷ്യസ്നേഹിക്ക് നൽകപ്പെട്ടിരുന്നു എന്നതിൻ്റെ സത്യസന്ധമായ ഒരു തെളിവ് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ നിത്യവിശ്രമ കേന്ദ്രത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ വീട്ടിലേക്കുമുള്ള ജനങ്ങളുടെ അനന്തമായ പ്രവാഹം. മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തെ പോലെ ജനജീവിതങ്ങളിൽ ജനഹൃദയങ്ങളെ തൊട്ടറിഞ്ഞൊരു മനുഷ്യൻ ഈ ഭൂമുഖത്തുണ്ടായിട്ടില്ല. ആദ്യകാല ജീവിതങ്ങളെ ചരിത്രം പഠിച്ചിരിക്കുന്ന ആ വ്യക്തിത്വങ്ങളെ നോക്കുമ്പോൾ മഹാത്മാഗാന്ധിജി അല്ലെങ്കിൽ മാർട്ടിൻ ലൂതർ കിങ് എബ്രഹാം ലിങ്കൺ ഇങ്ങനെയുള്ള വ്യക്തിത്വങ്ങളെ മാത്രമേ നാം അറിഞ്ഞിരുന്നുള്ളൂ. എന്നാൽ അതിലുപോലെ തന്നെ ഈ ലോകം മാനിക്കുന്നതായ ഒരു വലിയ വ്യക്തിത്വത്തിൻ്റെ ഉടമയായിരിക്കാവുന്നു ശ്രീ ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിൻ്റെ വേർപാട് ഈ നാടിനെന്ന് മാത്രമല്ല, ഈ ദേശത്തിനെന്ന് മാത്രമല്ല, ലോക ജനതയ്ക്ക് തന്നെ ഒരു വലിയ നഷ്ടമായി തീർന്നിരിക്കുകയാണ്. ഇതേ പറഞ്ഞ പോലെ കേരള ജനത അദ്ദേഹത്തിനെ മനസ്സിലാക്കുവാനായിട്ട് വൈകിപ്പോയെന്ന് മാത്രമുള്ള ഒരു ദുഃഖം മാത്രമേ എനിക്ക് ഈ അവസരത്തിലുള്ളൂ. അദ്ദേഹത്തെ എനിക്ക് വ്യക്തിപരമായിട്ട് അദ്ദേഹവുമായിട്ട് വലിയ ബന്ധങ്ങളൊന്നും ഇല്ലെങ്കിലും അതാണ്ട് ഒരു 2002-ലാണ് ഞാനൊരു കാര്യത്തിൻ്റെ ഒരു കൺസെൻ്റ് എടുക്കാൻ വേണ്ടി അദ്ദേഹത്തെ വന്ന് കണ്ട സമയത്ത് എൻ്റെ തോളിൽ കൈയിട്ടുകൊണ്ട് എന്നെ മാറ്റി നിർത്തിക്കൊണ്ട് എന്നെ ഞാൻ പറഞ്ഞതായ കാര്യങ്ങളെല്ലാം കേട്ടുകൊണ്ടും പുള്ളി അതിൻ്റെ അഭിപ്രായങ്ങളെല്ലാം എൻ്റെ അടുത്ത് പറഞ്ഞു തരികയും ചെയ്ത ഒരു വ്യക്തിത്വമാണ്. അങ്ങനെയുള്ള ആ ഒരു മനുഷ്യനെ ജീവിതത്തിൽ ഒരിക്കലും മറക്കുവാനായിട്ട് സാധിക്കത്തില്ല. അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നിടത്തോളം മുൻ പരിചയങ്ങളോ അല്ലെങ്കിൽ മറ്റ് യാതൊരുതമാകുന്ന റെക്കമെൻഡേഷൻസോ ഒന്നും പുള്ളിയുടെ അടുത്തേക്ക് ആവശ്യമില്ല ഒരു വ്യക്തിക്ക് കടന്നു ചെല്ലാനായിട്ട്. അങ്ങനെ ഒരു വ്യക്തി കടന്നു ചെല്ലാൻ ആവശ്യമില്ലാത്തതായ ഒരു വ്യക്തിത്വത്തെ തിരിച്ചറിയാനായിട്ട് സാധിക്കാതെ പോയത് നമുക്ക് ഏറ്റവും വലിയ ഈ കേരള ജനതയുടെ ഏറ്റവും വലിയ നാണക്കേടായിട്ട് മാത്രമേ ഞാൻ കരുതുന്നുള്ളൂ. ഇതൊരു വലിയ ശാപമായിട്ട് തന്നെ ഈ ജനതയ്ക്ക് എന്നും എക്കാലവും ഓർമ്മയിലുണ്ടായിരിക്കണം. അതുകൊണ്ട് ഇതിനെ മാറുവാൻ തക്കണം ഇന്നത്തെ ജനനേതാക്കൾ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് പ്രവർത്തിച്ചാൽ അത് വളരെ ഉപകാരപ്രദമായിരിക്കും മനുഷ്യ ജീവിതങ്ങൾക്ക്. മനുഷ്യൻ്റെ ദുഃഖങ്ങൾക്ക് ആശ്വാസം പകരുവാനായിട്ടാണ് മനുഷ്യൻ ശ്രമിക്കേണ്ടത്. അതല്ലാതെ അവിടെ മനുഷ്യൻ്റെ ദുഃഖങ്ങളെ കേട്ടും കൊണ്ട് അവിടെ വിപരീതമാകുന്ന ഉപദേശങ്ങളെ കൊടുത്തുകൊണ്ട് പരസ്പരം പോരാടുന്നൊരു അനുഭവത്തിലേക്ക് കടന്നു പോകാതെ ജനങ്ങളെ നല്ല രീതിയിൽ നയിക്കുവാൻ തക്കോണം ഇനിയുള്ള നേതാക്കൾ ഈ ആരാധ്യ പുരുഷനെ മാതൃകയാക്കി മുന്നോട്ട് പോയാൽ അത് ഈ നാടിന് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കും. ഞാനൊരു പുതുപ്പള്ളിക്കാരിയാണ്. ഉമ്മൻചാണ്ടി സാറും എൻ്റെ ബ്രദറും എൻ്റെ മൂത്ത ചേച്ചി എല്ലാവരോടും ഒന്നിച്ച് പഠിച്ചതാണ്. ഉമ്മൻചാണ്ടി സാർ പുതുപ്പള്ളി 1-ാം വാർഡിൽ മത്സരിക്കുന്ന ഞങ്ങളുടെ വാർഡിലായിരുന്നു. അന്ന് ഞങ്ങളുടെ വീട്ടിൽ വോട്ട് ചോദിച്ച് വരിക, ഞങ്ങളുടെ അമ്മയുടെ അടുക്കളയിൽ കയറിച്ച് ഞങ്ങളുടെ അമ്മയുടെ ഒപ്പം ഇരുന്ന് ഭക്ഷണം കഴിക്കും. അന്ന് മുതൽ ഇന്ന് വരെ സാറുമായിട്ട് ഞങ്ങൾക്ക് നല്ലൊരു ബന്ധമുണ്ട്. ഇന്നിപ്പോൾ എന്നെ കല്യാണം കഴിച്ച് കൊണ്ടുപോയത് കൊല്ലത്താണ്. ഇതറിഞ്ഞ് അന്ന് എനിക്ക് വരാൻ പറ്റിയില്ല. ഇന്നിപ്പം ഞങ്ങൾ സാറിൻ്റെ കുടുംബമൊക്കെ ഒന്ന് കാണാൻ വേണ്ടി, പിന്നെ ഈ പുതുപ്പള്ളിയിൽ പുണ്യാളച്ചൻ ഞങ്ങൾ ആരാധിക്കുന്നൊരു മൂർത്തിയാണ്. അവിടെയൊന്ന് പ്രാർത്ഥിച്ച് എണ്ണയൊക്കെ ഒഴിച്ച്
സാറിൻ്റെ ഉദീരത്തിലും ഒക്കെ ഒന്ന് സന്ദർശിച്ച് ഞങ്ങൾ വന്നിരിക്കുകയാണ്. വലിയ സങ്കടമാണ് സാറിൻ്റെ വിയോഗം ഞങ്ങൾക്ക്. അത്ര നല്ല മനുഷ്യനായിരുന്നു, ജാതി മത ഭേദമന്യേ എല്ലാവരെയും ഒരുപോലെ സ്നേഹിച്ചൊരു വ്യക്തിയാണ്. ഞാൻ തിരുവനന്തപുരം ജില്ലയിലെ അമ്പൂരി പഞ്ചായത്തിൽ കുട്ടമല വാർഡിലുള്ളതാണ്. എൻ്റെ പേര് രതീഷ് എന്നാണ് പേര്. ഞാൻ ഉമ്മൻചാണ്ടി സാറിൻ്റെ ഈ ഇത്രയും മഹത്തരമായിട്ടുള്ള കാര്യങ്ങളൊക്കെ നേരിട്ടും കേട്ടുമൊക്കെ അറിഞ്ഞ് ഒന്ന് കാണണം. ഇവിടെ വന്നിട്ട് ഇത് പള്ളിയിൽ വന്ന് കല്ലറ ഒന്ന് കാണണം, വീട് താമസിച്ചിരുന്ന വീടൊന്ന് കാണണമെന്നും, ഇത് ഇപ്പോൾ ഇത് പുതുതായിട്ട് വീട് പണി കഴിപ്പിക്കുന്ന വീടിൻ്റെ ഇത് തറക്കല്ല് കെട്ടിക്കുന്നതെന്ന് അറിഞ്ഞു. അങ്ങനെ അത് ഒന്ന് കണ്ട് ഇവിടുത്തെ ഇത് ഒന്ന് മനസ്സിലാക്കി പോകാൻ വേണ്ടിയിട്ട് കൂടി വന്നതാണ്. അപ്പം നമുക്ക് നേരിട്ട് അത് സാറിന് സാറുമായിട്ട് അത്ര ബന്ധമില്ലെങ്കിലും പറഞ്ഞു കേട്ട് ധാരാളം അറിവും, പിന്നെ ഇത്രയും നമുക്ക് അത്രമാത്രം ആരാധന ഉള്ള ഒരാളും കൂടെയാണ്. ഏറ്റവും നല്ലൊരു നേതാവ്, പിന്നെ അതിലുപരി ജനസേവകൻ എന്ന് പറഞ്ഞാൽ ഇതായിരിക്കണമെന്ന് നമ്മൾ പലപ്പോഴും പല ജനപ്രതിനിധികളും ആഗ്രഹിച്ചിട്ടുള്ളത് പുള്ളിയിലൂടെ അത് പലർക്ക് കിട്ടിയെന്ന് അറിഞ്ഞതിലൊക്കെ സന്തോഷമുള്ള ഏറ്റവും നല്ലൊരു നേതാവായിട്ടാണ് കാണുന്നത്. ഞാൻ തിരുവനന്തപുരം ജില്ലയിൽ അമ്പൂരി പഞ്ചായത്തിലെ കുട്ടമല വാർഡിലാണ് ഞാൻ താമസിക്കുന്നത്. എൻ്റെ പേര് രാജേന്ദ്രൻ. നമ്മൾ സാറിനെ പറ്റി അറിഞ്ഞ് ഇങ്ങനെ ഒന്ന് കാണാൻ വേണ്ടിയിട്ട് വന്നതാണ്. പക്ഷേ ഞങ്ങൾ വെളുപ്പിന് 5 മണിക്കുള്ള ട്രെയിനിൽ കയറി ഇവിടെ വന്നു. പള്ളിയിലെല്ലാം പോയി, അവിടെ ജന തിരക്കാണ്. അത് സത്യത്തിൽ പറഞ്ഞറിയിക്കാൻ വയ്യ. ഞാനൊരു CPM പ്രവർത്തകനാണ്. പക്ഷേ അതൊന്ന് കണ്ടു പഠിക്കണം. നമ്മൾ ഇന്നത്തെ നേതാക്കന്മാരെല്ലാവരും ഏത് രാഷ്ട്രീയക്കാരനായാലും ഒന്ന് കണ്ടു പഠിക്കേണ്ടതാണ്. മരിച്ചു കഴിഞ്ഞിട്ട് പോലും പുള്ളിയെ കാണാൻ വേണ്ടി, കാണാൻ പറ്റില്ല എന്നാലും ആ ശവകുടീരം ഒന്ന് കാണാൻ വേണ്ടി ഇത്രയും ജനപ്രവാഹം വന്ന് കണ്ട് ദർശിക്കാനാണ്. അതുപോലെ തന്നെ ഞങ്ങൾ വീട്ടിൽ പോയായിരുന്നു. പിന്നെ വീട്ടിലും അതേ തിരക്കാണ്. പക്ഷേ എന്നിട്ട് പുതിയ വീട്ടിലേക്ക് ഞങ്ങൾ വന്ന് കാണാൻ വേണ്ടി ഇവിടെ വന്നതാണ്. അത് ഇത്രയും വർഷം 50 വർഷത്തോളം രാഷ്ട്രീയ പ്രവർത്തനം നടത്തിയ ഒരാളുടെ വീടാണ് ഈ ചെയ്യുന്നത്. അപ്പോൾ അങ്ങനെ ആയിരിക്കണം ഇന്നത്തെ രാഷ്ട്രീയ നേതാക്കന്മാരും എല്ലാവരും കണ്ടു പഠിക്കേണ്ട ഒരു കാര്യമാണ്. ഇത്രയും എനിക്ക് പറയാം. സാറിൻ്റെ ഓർമ്മകൾ ഒരിക്കലും മറക്കാൻ കഴിയുന്നതല്ല. ഒരിക്കലും സാറിൻ്റെ വീട്ടിൽ തിരുവനന്തപുരത്ത് എഫ് ഹൗസിൽ നമ്മൾ വിക്കറ്റ് ചെയ്യുന്നപ്പോൾ ഒരുപാട് പേർ നമ്മളൊരു ആനുകൂല്യം ഒരു ആവശ്യത്തിന് തന്നതാണ്, ദുരിതാശ്വാസ സഹായം വാങ്ങിക്കാൻ. അപ്പോൾ ഒരു 2 വയസ്സുള്ള ഒരു കുഞ്ഞ് ഒരു ഇടുപ്പിൽ സ്ത്രീകളെ ഇടുപ്പിരുന്നു കൊണ്ട് വെള്ളം വേണം വെള്ളം വേണമെന്ന് പറയുന്നില്ല. അപ്പോൾ എല്ലാവരും അവരുടെ ആവശ്യങ്ങൾ നേടിയെടുക്കുന്നതിന് വേണ്ടി വളരെ പ്രയാസപ്പെട്ട് നിൽക്കുമ്പോൾ ഈ കൊച്ചിൻ്റെ ഈ പറച്ചിൽ ആരും ശ്രദ്ധിച്ചില്ല. പക്ഷേ ഉമ്മൻചാണ്ടി സാർ അപ്പോൾ തന്നെ നിർത്തിവെച്ചിട്ട് അന്നത്തെ സാറിൻ്റെ പ്രൈവറ്റ് സെക്രട്ടറി RK സാറിനോട് പോയി ഈ മോന് വെള്ളം കൊടുക്കാൻ പറഞ്ഞു. അപ്പോൾ 2 വയസ്സുള്ള ഒരു കുഞ്ഞിൻ്റെ അവലാതി പോലും കേൾക്കാനുള്ള ഒരു വലിയ മനസ്സിൻ്റെ ഉടമയായിരുന്നു ഉമ്മൻചാണ്ടി സാർ. ഇതിനെക്കുറിച്ച് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട്, പക്ഷേ അതൊന്നും പറയുന്നില്ല. ഇത് ചെറിയ കാര്യം. ഉമ്മൻചാണ്ടി എന്ന നേതാവിൽ അടിസ്ഥാനമായി ഉണ്ടായിരുന്ന ജനങ്ങളോടുള്ള സ്നേഹവും അനുകമ്പയും ആദരവും ബഹുമാനവും ഈ ജനങ്ങളെല്ലാം തന്റെ സഹോദരരാണെന്നുള്ള ഉമ്മൻചാണ്ടിയുടെ ആത്മബോധത്തിന്റെയും പ്രതിഫലനമാണ് ഇപ്പോഴത്തെ പുതുപ്പള്ളി കാഴ്ചകളിലൂടെ നാം മനസ്സിലാക്കേണ്ടത്. അദ്ദേഹത്തെ പോലെ ജനത്തോട് നന്മയും സ്നേഹവുമുള്ള നേതാക്കന്മാർ ഇനിയും ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. സ്നേഹം കൊണ്ട് ലോകം കീഴടക്കിയ രാജാവിന്റെ കഥ അവസാനിക്കുന്നില്ല. ഇനിയുള്ള നാളുകൾ അദ്ദേഹത്തിന്റെ ഓർമ്മകളും പ്രവൃത്തിയും നമുക്ക് വഴികാട്ടിയാവട്ടെ. ബിഗ് ബാൻഡ്.